നമസ്കാരം. നമ്മുടെ കേരളത്തിനൊപ്പം തന്നെ ബംഗാളിലും മെയ് 2-ാം തീയതി വോട്ടെണ്ണലാണ്. ബംഗാളിലെ തെരഞ്ഞെടുപ്പ് ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും ഒക്കെ വലിയ ചർച്ചയായതാണ്. കോവിഡ് കാലത്തെ ചില അസ്വാരസ്യങ്ങൾ ഒക്കെ ഒഴിച്ചാൽ വളരെ ശക്തമായ ഒരു പ്രകടനമാണ് അവിടെ ബി ജെ പി നടത്തുക എന്നുള്ള പ്രതീക്ഷയിലാണ് ദേശീയ നേതൃത്വവും ബംഗാൾ ബി ജെ പി ഘടകവും ഒക്കെ തന്നെ നിൽക്കുന്നത്. തീർച്ചയായും ബംഗാൾ ഇത്തവണ തൃണമൂലിൽ നിന്ന് എങ്ങനെങ്കിലും പിടിച്ചെടുക്കും എന്നുള്ള പൂർണ്ണ വിശ്വാസത്തിലാണ് അമിത്ഷായും നരേന്ദ്രമോദിയും അടക്കമുള്ളവർ ബംഗാളിലെത്തി പ്രചരണങ്ങൾ നടത്തിയത്. പക്ഷേ അവിടെ ജനാധിപത്യ സംവിധാനത്തിലൂടെ ബി ജെ പി ആ വിശ്വാസത്തിലൂടെ മുമ്പോട്ട് പോകുമ്പോൾ, അല്ലെങ്കിൽ ജനങ്ങൾക്കിടയിൽ സ്ഥാനം നേടി ബി ജെ പി വളരെ ബഹുദൂരം മുമ്പിൽ പോകുമ്പോൾ വളരെ മോശമായ ജനാധിപത്യ സംസ്കാരത്തെ ചവിട്ടിമതിക്കുന്ന, അറപ്പുളവാക്കുന്ന, പേടിയുളവാക്കുന്ന ആശങ്കാജനകമായ പ്രസ്താവനകളിലൂടെയാണ് മമതാ ബാനർജി അടക്കമുള്ള തൃണമൂലുകാർ മുമ്പോട്ട് പോയത്. കുച്ച്ബിഹാറിൽ മരിച്ചവരുടെ മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കരുത്, അതും പിടിച്ചുകൊണ്ട് നമുക്ക് റാലി നടത്തണം എന്ന് പറഞ്ഞ നിറികെട്ട രീതിയാണ് മമതാ ബാനർജിയും മമതാ ബാനർജിയുടെ കൂട്ടാളികളും പയറ്റിക്കൊണ്ടിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ മമതാ ബാനർജിയും ഇടതുപക്ഷവും വലതുപക്ഷവും ഒക്കെ അവിടെ ഒന്നാണ് എന്നുള്ളതാണ് വാസ്തവം. ഇവരെല്ലാവരും ചേർന്ന് എങ്ങനെങ്കിലും ബി ജെ പിയെ തോൽപ്പിക്കണം എന്ന് പറഞ്ഞ് നടക്കുകയാണ്. മാത്രമല്ല വളരെ മോശം പ്രസ്താവനകളും വളരെ തരംതാണ പ്രവർത്തന രീതികളുമാണ് തൃണമൂലുകാർ കാണിച്ചു വെക്കുന്നത്. കഴിഞ്ഞ ദിവസം വന്ന ഒരു വാർത്തയാണ്, ബി ജെ പി നേതാക്കളെയും തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്ക് വിന്യസിച്ച കേന്ദ്രസേനയും ശാരീരികമായി ആക്രമിക്കാൻ തൃണമൂൽ എം എൽ എ നഗരവികസന മന്ത്രിയുമായ ഫിർഹാദ് ഹക്കീം ആഹ്വാനം ചെയ്തിരിക്കുന്നു. ഒരു മന്ത്രിയാണ്, നഗരവികസന വകുപ്പ് മന്ത്രിയാണ്, എം എൽ എ ആണ്. അവിടെ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്ക് വരുന്ന കേന്ദ്രസേനയും ബി ജെ പി നേതാക്കളെയും ഒക്കെ കായികമായി ആക്രമിക്കാൻ, അല്ലെങ്കിൽ കൊല്ലാൻ, ആസൂത്രണം ചെയ്യാൻ അതിന് ആഹ്വാനം ചെയ്തിരിക്കുകയാണ് ഈ ഫിർഹാദ് ഹക്കീം എന്ന് പറയുന്ന നേതാവ്. അവിടെ ഈ തൃണമൂലും ഇടതുപക്ഷവും കോൺഗ്രസും ഒക്കെ ജിഹാദികളുമായി, രാജ്യവിരുദ്ധരുമായി, ബംഗ്ലാദേശിൽ നിന്നുള്ള കൊലപാതകികളും കുറ്റവാളികളുമായൊക്കെ കൂട്ടുചേർന്ന് അവിടെ വലിയ ഒരു തെരഞ്ഞെടുപ്പ് അട്ടിമറി ശ്രമമാണ് അവിടെ ഉണ്ടാക്കുന്നത്. അതിനുവേണ്ട ശ്രമമാണ് അവിടെ നടക്കുന്നത്. അതുകൊണ്ടാണ് കേന്ദ്രസേന അവിടെ എത്തിയത്. ബംഗാൾ എനിക്ക് സ്വന്തം, ഞാൻ ബംഗ്ലാദേശിൻ്റെ സ്വന്തം ആൾ, അല്ലെങ്കിൽ ഇവിടുത്തെ ന്യൂനപക്ഷ സ്ത്രീകൾ ബി ജെ പിക്കെതിരെ ആക്രമണം അഴിച്ചുവിടണം, അതുപോലെയുള്ള പ്രസ്താവനകൾ നടത്തിയ വ്യക്തിയാണ് മമതാ ബാനർജി. അപ്പോൾ ഇത്തരത്തിൽ ഒരു പ്രസ്താവന മമതയുടെ കൂടെയുള്ള ഒരു ജിഹാദി മന്ത്രി നടത്തിയില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ. ബി ജെ പിയെയും കേന്ദ്രസേനയും പന്നികളുടെ സന്തതികൾ എന്നാണ് ഒരു മന്ത്രി, ഒരു സംസ്ഥാനത്തിൻ്റെ മന്ത്രി വിശേഷിപ്പിച്ചത്. ഇയാളുടെയൊക്കെ സംസ്കാരവും ഇയാളുടെയൊക്കെ മനസ്സും എവിടെയാണ്? ഇയാളൊക്കെ അല്ലേ ശരിക്കും പറഞ്ഞാൽ തീവ്രവാദി, മത തീവ്രവാദി, പന്നികളുടെ മക്കൾ? ആരാണ് പന്നിയുടെ മക്കൾ, ആരാണ് പന്നിക്ക് മുമ്പേ ജനിച്ചവർ എന്നൊക്കെ വ്യക്തമായിട്ട് തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ മനസ്സിലാകും. ഇദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൻ്റെ വീഡിയോ വൈറലായി പ്രചരിക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ ഭാഗമായി നടത്തിയ റോഡ് ഷോയിൽ പ്രസംഗിക്കവെയാണ് ഈ ഫിർഹാദ് ഹക്കീം എന്ന് പറയുന്ന ഈ ജിഹാദി മന്ത്രി ഈ പ്രസംഗം നടത്തിയത്. മുസ്ലിങ്ങളെപ്പോലെയല്ല ഹിന്ദുക്കൾ, അവർക്ക് പന്നികളുമായി യാതൊരു പ്രശ്നവുമില്ല. ഇസ്ലാം പന്നികളെ വൃത്തികെട്ടവയായി കണക്കാക്കുന്നു. ഇവയുടെ മാംസം തിന്നുന്നത് ഹറാമായതിനാൽ പന്നിയിറച്ചി നിരോധിച്ചിട്ടുണ്ട്. അദ്ദേഹം പ്രസംഗം നടത്തുമ്പോൾ സദസ്സിൽ സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവർ ഉണ്ടായിരുന്നു. ബി ജെ പി പന്നികളുടെ സന്തതികളാണ്, പന്നികളുടെ സന്തതികളായ ബി ജെ പിക്കാർ വരുമ്പോൾ അവരെ ആക്രമിക്കണം. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞോട്ടെ, നമ്മുടെ കേന്ദ്ര അന്വേഷണ വകുപ്പ് പന്നികളുടെ സന്തതികളായ കേന്ദ്രസേനയ്ക്കെതിരെയും നടപടിയെടുക്കും എന്നായിരുന്നു ഫിർഹാദ് ഹക്കീമിൻ്റെ മറ്റൊരു പ്രസ്താവന. എന്നാൽ വീഡിയോ വൈറലാവുകയും ശക്തമായ വിമർശനം ഉയരുകയും ചെയ്തതോടെ താനങ്ങനെ പ്രസംഗിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് തടിയൂരാനാണ് ഇയാൾ ശ്രമിച്ചത്. ബി ജെ പി ഐ ടി സെല്ലിൻ്റെ വെറും ആരോപണം മാത്രമാണ് ഇതെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി കഴിഞ്ഞു. ഇതിനിടെ പെരുമാറ്റച്ചട്ടം ലംഘിച്ച ഫിർഹാദിനെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ നിന്ന് വിലക്കണമെന്ന് ആവശ്യപ്പെട്ട് ബി ജെ പി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർക്ക് കത്തയച്ചിട്ടുണ്ട്. കൊൽക്കത്ത പോട്ട് നിയോജക മണ്ഡലത്തിൽ 2011 മുതൽ എം എൽ എയും അവിടുത്തെ ഗ്രാമവികസന മന്ത്രിയുമാണ് ഫിർഹാദ്. ചെറ്റ്ല എന്ന സ്ഥലത്താണ് ഇയാൾ താമസിക്കുന്നത്. മുസ്ലിം ആധിപത്യ സ്ഥലമായ ഗാർഡൻ റിച്ചിനെ മിനി പാകിസ്ഥാൻ എന്ന് 2016 ഇയാൾ വിശേഷിപ്പിച്ചിട്ടുണ്ട്. 10 കിലോമീറ്റർ വ്യാപ്തിയുള്ള ഈ പ്രദേശത്ത് ദശലക്ഷക്കണക്കിന് മുസ്ലിങ്ങൾ തിങ്ങിപ്പാർക്കുന്നുണ്ട്. അതുകൊണ്ടായിരിക്കാം അതിനെ മിനി പാകിസ്ഥാൻ എന്ന് വിശേഷിപ്പിച്ചത്. പരുക്കനും പ്രവചനാതീത സ്വഭാവമുള്ള കുറ്റവാളികളുടെ ഒളികേന്ദ്രം കൂടിയാണ് ഇവിടം. മമതയും ബോബി ഹക്കീം എന്നറിയപ്പെടുന്ന ഫിർഹാദും തമ്മിലുള്ള ചെങ്ങാത്തം കുപ്രസിദ്ധമാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആ ജിഹാദി കൂട്ടുകെട്ട്, മമതയും ജിഹാദി രാജ്യവിരുദ്ധരുമായുള്ള കൂട്ടുകെട്ട് വളരെ ശക്തമാണ്. അതിൻ്റെ ഏറ്റവും ചെറിയൊരു ഉദാഹരണം മാത്രമാണ് ഫിർഹാദ് ഹക്കീമുമായി മമതയ്ക്കുള്ള കൂട്ടുകെട്ട്. മിനി പാകിസ്ഥാൻ എന്ന അദ്ദേഹത്തിൻ്റെ പരാമർശവും വിവാദമായപ്പോൾ അതിനുമയാൽ വിശദീകരണം നൽകി രക്ഷപ്പെടാൻ ശ്രമിച്ചു. ഇവിടെ സന്ദർശിച്ച പാകിസ്ഥാൻ പത്രപ്രവർത്തക മലീഹ സിദ്ദിഖിയോട് ഇവിടം പാകിസ്ഥാനിലെ കറാച്ചി എന്ന തുറമുഖ നഗരവുമായി സാമ്യമുണ്ടോ എന്ന് മാത്രമാണ് ചോദിച്ചത് എന്നൊക്കെയാണ് അയാൾ പറയുന്നത്. പിന്നീട് ലേഖനം എഴുതിയ പാകിസ്ഥാൻ പത്രപ്രവർത്തക തന്നെ ഇട്ട തലക്കെട്ടിലായിരുന്നു മിനി പാകിസ്ഥാൻ എന്ന പ്രയോഗം ഫിർഹാദ് പറഞ്ഞത്. പൗരത്വ ബില്ലിനെതിരെ പ്രതിഷേധിക്കാൻ പള്ളികൾ ആഹ്വാനം ചെയ്തപ്പോൾ ഈ പ്രദേശത്തൊക്കെ ഒരുപാട് അതിക്രമങ്ങളും അക്രമങ്ങളും ഒക്കെ ആഹ്വാനം ചെയ്തു നടന്നു ഈ ഇയാൾ താമസിക്കുന്ന പ്രദേശത്ത്. അതിനൊക്കെ പിന്നിലും ഈ ഫിർഹാദ് ഹക്കീം എന്ന ഈ ജിഹാദി മന്ത്രിയാണെന്നാണ് പറയുന്നത്. ബി ജെ പി പന്നികളുടെ മക്കളാണെങ്കിൽ, കേന്ദ്രസേന പന്നികളുടെ മക്കളാണെങ്കിൽ നിങ്ങളെയൊക്കെ എന്ത് വിളിക്കും എന്ന് ചോദിച്ചുകൊണ്ട്
ബംഗാളിലെ സമൂഹം രംഗത്ത് വന്നിട്ടുണ്ട്. ഈ ഫിർഹാദ് ഹക്കീം പോലെയുള്ള ഈ ഈ ഇത്തരം വൃത്തികെട്ടവന്മാർക്കെതിരെ, ഇത്തരം നാണം കെട്ടവന്മാർക്കെതിരെ, ഇത്തരം ഭീകരന്മാർക്കെതിരെ എന്നാണ് മനസ്സിലാകുന്നത്. മനസ്സിലായല്ലോ മമതാ ബാനർജിയുടെ കൂടെ ആരൊക്കെയാണുള്ളത്? ഇടതുപക്ഷ ഭീകരന്മാർ, ജിഹാദി ഭീകരന്മാർ, യാതൊരു നാണവും മാനവും ഇല്ലാത്ത കുറെ കോൺഗ്രസ്സുകാർ, ഉളുപ്പും ലജ്ജയും ഇല്ലാത്ത കുറെ കൂട്ടങ്ങൾ, ഇവരാണ് ബംഗാളിൽ ബി ജെ പിക്കെതിരെ കിടന്ന് ഗ്വഗ്വ വിളിക്കുന്നത്. എന്താണ് ഫലം? ഒരു ഫലവുമില്ല. ബംഗാളിലെ ജനങ്ങൾ ആരാണ് എന്താണെന്ന് ബി ജെ പിക്കും അറിയാം, ബി ജെ പി കേന്ദ്ര സർക്കാർ എന്താണെന്നുള്ള കാര്യം ബംഗാളിലെ പ്രബുദ്ധ ജനതയ്ക്കും അറിയാം. തെരഞ്ഞെടുപ്പ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ, പല ഘട്ടങ്ങളായി നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. രണ്ടാം തീയതി വോട്ടെണ്ണൽ വരട്ടെ, ബംഗാളിലെ വിവരവും തത്വമേ ന്യൂസിലൂടെ തന്നെ പ്രേക്ഷകർക്ക് അറിയാം. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്.